25 വർഷം ജീവിതത്തിൽ കട്ട ചങ്കായിരുന്ന രണ്ടുപേര് കളരിയിലും ചങ്കായ ഒരു കഥയാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. 1999 മുതൽ 2024 വരെ എത്തി നിൽക്കുന്ന ആ സൗഹൃദത്തിന് പിന്നിൽ സ്നേഹവും പിണക്കവും പിന്നെ ഒരല്പം കളരിയും ഉണ്ട്. നമുക്ക് അവരുടെ കഥ നേരിട്ട് തന്നെ കണ്ടു നോക്കാം. ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ആലപ്പുഴ NSS കോളേജിലെ പ്രീ ഡിഗ്രി പഠനത്തിനിടെയാണ് സൂര്യയും സുചിത്രയും സുഹൃത്തുക്കളായത്. 15 വയസ്സ് മുതൽ ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠനം, ഡിഗ്രി BCom പഠനവും ഒരുമിച്ച്. പരസ്പരം രഹസ്യങ്ങളില്ല, പിണങ്ങിയിരിക്കാനാവില്ല. വിവാഹശേഷം ഇരുവരും വീട്ടമ്മമാരായി. എന്നാൽ മക്കൾ കളരിയും കരാട്ടയും പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു മോഹം, ഒന്ന് പയറ്റി നോക്കിയാലോ. 39 വയസ്സിൽ കളരിത്തറയിലേക്ക്. ഇന്നലെ തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടന്ന സംസ്ഥാന കളരി ചാമ്പ്യൻഷിപ്പിൽ ഇരുമയും ഒരു മനവുമായി അടവും ചുവടും പയറ്റി. ഒരാളുടെ ചെറിയ അശ്രദ്ധയിൽ മറ്റേയാൾക്ക് സാരമായി പരിക്കേൽക്കുന്ന മത്സര ചുവടുകൾ വയ്ക്കുമ്പോഴും കൂട്ടുകാരികൾക്ക് കരുത്തായാണ് വർഷങ്ങളുടെ ആത്മബന്ധം. ആലപ്പുഴ കളർകോട് സ്വദേശിയായ സൂര്യയ്ക്ക് കുഞ്ഞുനാൾ മുതൽ ആയോധന കലകളോട് താല്പര്യമുണ്ടായിരുന്നു. സഹോദരൻ പഠിച്ചപ്പോഴും പെൺകുട്ടിയായതിനാൽ മാറ്റി നിർത്തപ്പെട്ടു. മകൻ ഗൗരീശങ്കർ 7 വയസ്സിൽ കരാട്ടയ്ക്ക് ചേർന്നപ്പോൾ പഴയ മോഹം തലപൊക്കി. കലവൂർ സ്വദേശിയായ സുചിത്രയുടെ മകൻ നീലകണ്ഠൻ 6 വയസ്സ് മുതൽ കളരി അഭ്യസിക്കുന്നുണ്ട്. ചെറുപ്രായത്തിലെ കളരിയിൽ സമ്മാനങ്ങൾ വാരിക്കൂട്ടിയതോടെ നീലകണ്ഠനായി NCC ഡ്രൈവറായ അച്ഛൻ മഹേഷ് കഴിഞ്ഞ വർഷം വീട്ടിൽ കളരി സ്ഥാപനം തുടങ്ങി. പുറത്തുനിന്ന് എത്തിയ ഗുരുക്കളായിരുന്നു അധ്യാപകർ. എന്റെ മോന് എന്റെ ഹസ്ബൻഡിന് നല്ല ഭയങ്കര ആഗ്രഹമായിരുന്നു കളരിപ്പയറ്റ്. അപ്പൊ നമ്മുടെ അവിടെ ഒന്നും ആലപ്പുഴയിലൊന്നും അങ്ങനെ കളരിപ്പയറ്റിന് എല്ലാവരും കരാട്ടെ അങ്ങനെയാണ്. കളരിപ്പയറ്റിനെ പറ്റി അങ്ങനെ ആർക്കും വലിയ ധാരണയില്ലായിരുന്നു. പിന്നെ തപ്പിപ്പിടിച്ച് മോനെ എങ്ങനെയോ കൊണ്ട് ചേർത്തു. ആ അത് പിന്നെ ആ കുഞ്ഞൊരു 5-6 വർഷമായി പഠിക്കുന്നു. അത് കഴിഞ്ഞപ്പം ഞങ്ങളുടെ വീട്ടിൽ കളരി തുടങ്ങി. തുടങ്ങിയപ്പം എൻ്റെ ഫ്രണ്ട്സും എല്ലാം വന്നു. ഫസ്റ്റ് ഒറ്റയ്ക്ക് ഇത്രയും പ്രായമുള്ള കൊണ്ട് പോയി ചേരാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒറ്റയ്ക്ക് പോയി ചേരാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടെ ആളുകളുള്ളപ്പം ഒരു ധൈര്യം. ആ ഇപ്പൊ ഒത്തിരി ഞങ്ങളുടെ പ്രായമുള്ള ഒത്തിരി പേരുണ്ട്. 52-53 വയസ്സുള്ള ചേച്ചിമാര് വരെ ഉണ്ട് ഞങ്ങളുടെ കൂടെ. ദീപാലിക എന്ന കളരിയുടെ ഉദ്ഘാടനത്തിലേക്ക് സുചിത്ര കൂട്ടുകാരിയെയും ക്ഷണിച്ചു. ഇന്നെ കൂടെ അവിടെ പഠിപ്പിക്കാമോ? സൂര്യ സുചിത്രയോട് ചോദിച്ചു. താൻ വന്നാൽ ഞാനും പഠിക്കും. സുചിത്രയ്ക്ക് ഉത്സാഹമായി. പ്രീ ഡിഗ്രി സുഹൃത്ത് ദീപയും ഒപ്പം കൂടി. 7 ക്ലാസ്സുകാരൻ നീലകണ്ഠൻ അമ്മയ്ക്കും കൂട്ടുകാർക്കും ചുവടുകൾ തിരുത്തി കൊടുത്തു. സൂര്യയുടെ ഭർത്താവ് ജ്യോതിസ്, സുചിത്രയുടെ ഇളയ മകൾ വൈഷ്ണവിയും കളരി അഭ്യസിക്കുന്നുണ്ട്. കളരി സംഭാഷണങ്ങൾ. കൂട്ടുകാരികൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് കളരിയെ പറ്റിയാണ്. അടിച്ചു വെട്ടുന്നതും തിരിഞ്ഞു മാറുന്നതും ഫോണിലൂടെ മണിക്കൂറുകളോളം സംസാരിക്കും. വയ്യടോ, കൈനീരായി എന്ന പരാതികളും പങ്കിടും. കോമളൻ ഗുരുക്കളാണ് ഇപ്പോൾ അഭ്യസിപ്പിക്കുന്നത്. ആഴ്ചയിൽ 3 ദിവസം വൈകിട്ട് 2 മണിക്കൂർ ക്ലാസ്. വീട്ടുപണികൾ ഒതുക്കിയിട്ട് കളരിയിലേക്ക് പായും. കളരിയിലെത്തിയ ശേഷം നടുവേദനയ്ക്കും ശ്വാസമുട്ടലിനും ആശ്വാസമുണ്ടെന്ന് സൂര്യ പറയുന്നു. ഇന്നലെ സൂപ്പർ സീനിയർ വിഭാഗത്തിലാണ് ഇരുവരും മത്സരിച്ചത്. സുചിത്ര എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. ജീവിതകാലം മുഴുവൻ കളരിയും സൗഹൃദവും ഒന്നിച്ച് കൊണ്ടുപോകണമെന്നാണ് മോഹം. ക്യാമറാമാൻ അരവിന്ദ് ലെന്നൊപ്പം റിപ്പോർട്ടർ JS ഐശ്വര്യ, കേരള കൗമുദി.